യു എൻ രക്ഷാസമിതിയുടെ വിപുലീകരണം ഇപ്പോൾ വളരെ ഹോട്ടായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് വലിയ പ്രതികരണങ്ങൾ രാജ്യാന്തര തലത്തിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ വളരെ ശക്തമായി തന്നെ യു എൻ സ്ഥിരാംഗത്വത്തിനായിട്ട് നിലകൊള്ളുകയാണ്. അപ്പോൾ ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്, മുൻപ് യു എൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ ചീഫായിരുന്ന സിംഗപ്പൂരുകാരനായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഇത് വലിയ ഒരു ഭൂകമ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടൻ ഈ ഒരു യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ നിന്ന് മാറി നിൽക്കാൻ, സ്വമേധയാൽ മാറി നിൽക്കാൻ തയ്യാറാകണമെന്നും പകരം ഇന്ത്യയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നുമാണ് സിംഗപ്പൂരുകാരനായിട്ടുള്ള ഡിപ്ലോമാറ്റ് കിഷോർ മഹ്ബൂബാനി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ യു എന്നിന്റെ സെക്യൂരിറ്റി കൗൺസിൽ ചീഫ് ആയിരുന്ന ആളാണ്. ലോകത്തെ മൂന്നാമത്തെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യ ഉറപ്പായിട്ടും പെർമനന്റ് അംഗമാകേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് ആ പഴയ പ്രതാപം ബ്രിട്ടനില്ല, ആ ഒരു ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ഇല്ല, ബ്രിട്ടൻ അതൊക്കെ നഷ്ടമായിരിക്കുന്നു. ഇത് മനസ്സിലാക്കി സ്വയം മാറിക്കൊടുക്കണം ബ്രിട്ടൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 പെർമനന്റ് അംഗങ്ങളിൽ നിന്ന് ബ്രിട്ടൻ മാറി പകരം ഇന്ത്യയെ അവിടേക്ക് കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. അദ്ദേഹം പറയുന്നത് ഇന്ത്യ മൂന്നാമത്തെ ഏറ്റവും വലിയ ശക്തിയാണെന്നാണ്. അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ഇന്ത്യ വളരെ പവർഫുൾ ആയിട്ടുള്ള രാജ്യമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അതിൻ്റെ കാരണങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത്, എക്കണോമിക് സ്ട്രെങ്ത്, പോപ്പുലേഷൻ, അതോടൊപ്പം തന്നെ ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ഒക്കെ ആകാം. തീർച്ചയായിട്ടും റഷ്യ മിലിറ്ററി പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയെക്കാൾ വളരെ പവർഫുള്ളാണ്, ചൈനയേക്കാൾ വളരെ പവർഫുള്ളാണ്. പക്ഷേ ഇവിടെ മിലിറ്ററി മാത്രം നോക്കിയാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇന്ത്യ മൂന്നാമത്തെ ശക്തി എന്നാണ്. അമേരിക്ക ചൈന കഴിഞ്ഞാൽ മൂന്നാമത്തെ ശക്തി എന്നാണ്. നമ്മൾ മിലിറ്ററി സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഫോർത്ത് പവർ ആണെന്ന് നമുക്കറിയാം. ഒരു രാജ്യത്തിന്റെ ശക്തി നിർണ്ണയിക്കുന്നത് പല ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അതവിടെ നിൽക്കട്ടെ. എന്തായാലും അദ്ദേഹം പറയുന്നത് ദ ഗ്രേറ്റ് ബ്രിട്ടൻ ഈസ് നോ ലോങ്ങർ ഗ്രേറ്റ് എന്നാണ്. അതായത് ബ്രിട്ടൻ ഇപ്പോൾ പഴയ പ്രതാപമില്ല, പകരം ഇന്ത്യയെ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ കൊണ്ടുവരണം എന്നുള്ളൊരു വാദം വളരെ ശക്തമായിട്ട് അദ്ദേഹം ഉയർത്തുകയാണ്. നേരത്തെയും സമാനമായിട്ടുള്ള അഭിപ്രായങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്, പല മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവിടെ അവർ പറയുന്നത് ഫ്രാൻസും ബ്രിട്ടനും മാറി നിൽക്കണം എന്നതിനെ കുറിച്ച് വരെയാണ്, ഈ രാജ്യങ്ങൾ മാറുന്നതിനെ കുറിച്ച് ചിന്തിക്കണമെന്നാണ്. യു എൻ സെക്യൂരിറ്റി കൗൺസില് ഇപ്പോൾ ഏത് രൂപത്തിൽ ഇതിനെയിപ്പോൾ നമ്മൾ വിപുലീകരിക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെ വേണമെന്നത് ഒരു പ്രധാന പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. നിലവിലെ 5 രാജ്യങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ തന്നെയാണ്. പക്ഷേ കുറെ പേര് പറയുന്നത് ആഫ്രിക്കയിൽ നിന്ന് ഒരു പ്രതിനിധി വേണം, അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിൽ നിന്ന് ഒരു പ്രതിനിധി വേണം, യൂറോപ്പിൽ നിന്നൊന്ന്, ഏഷ്യയിൽ നിന്ന് ഒന്നുകൂടി ആകാം, ഈ തരത്തിലൊക്കെയുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബ്രസീലിനെ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ കൊണ്ടുവരണം, സൗത്ത് ആഫ്രിക്കയെ കൊണ്ടുവരണം, അതോടൊപ്പം തന്നെ ഇന്ത്യയും കൊണ്ടുവരണമെന്ന് പറയുന്ന ഒരു വാദം ശക്തമാകുന്നുണ്ട്. എന്നാൽ ഇതിനെ പൂർണ്ണമായിട്ട് അമേരിക്കയ്ക്കും യൂറോപ്പിനും പിന്തുണയ്ക്കാൻ കഴിയുന്നില്ല. ഒന്നാമത് ഈ സൗത്ത് ആഫ്രിക്കയും ബ്രസീലും ഇന്ത്യയും ഒന്നിച്ച് യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ വന്നാൽ അവിടെ ഒരു അപകടമുള്ളതായിട്ട് ഇവർ കാണുന്നുണ്ട്. അതിൻ്റെ കാരണം ബ്രിക്സ് ആണ്. ബ്രിക്സിനകത്ത് ഓൾറെഡി ചൈനയ്ക്കും റഷ്യയ്ക്കും ഈ യു എന്നിലെ സ്ഥിരാംഗത്വമുണ്ട്. അപ്പോൾ പിന്നെ ഇന്ത്യയും ബ്രസീലും സൗത്ത് ആഫ്രിക്കയും കൂടി സ്ഥിരാംഗത്വം നേടുകയാണെങ്കിൽ അത് അമേരിക്കെതിരായിട്ടുള്ള ഒരു കൂട്ടുകെട്ടായിട്ട് മാറുമോ എന്ന് അവർ ഭയക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയെ മാത്രം കൊണ്ടുവരാൻ തങ്ങൾക്ക് സമ്മതമാണെന്ന് നേരത്തെ തന്നെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രാൻസും റഷ്യയും പറഞ്ഞിട്ടുണ്ട്. ചൈനയ്ക്കും ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ എതിർപ്പ് ഉണ്ടാവില്ല എന്ന് കരുതാം. കാരണം ബ്രിക്സ് ശക്തമാകും, അതോടൊപ്പം തന്നെ റഷ്യയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, ആ ഒരു സമ്മർദ്ദം ചൈനയ്ക്ക് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ചൈനയ്ക്ക് ചിലപ്പോൾ സമ്മതിക്കേണ്ടി വരും. അതുമാത്രമല്ല ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഒന്ന് മെച്ചപ്പെടാൻ ഇത് കാരണമാകുമെന്നുള്ളതും തീർച്ചയായിട്ടും ചൈനയെ ചിലപ്പോൾ അങ്ങനൊരു നിലപാടിലേക്ക് എത്തിക്കാൻ സഹായിച്ചേക്കാം. അപ്പോൾ എന്താണെങ്കിലും യു എന്നിൽ സ്ഥിരാംഗത്വത്തിലേക്ക് ഇന്ത്യ വരണമെന്നുള്ള വാദം ശക്തമാണ്. അപ്പോൾ ഒരു നവീകരണം അല്ലെങ്കിൽ ഒരു വിപുലീകരണം ഉണ്ടാവുകയാണെങ്കിൽ ഒരു രാജ്യത്തെ മാത്രമായി കൊണ്ടുവരണമോ ഒന്നിലേറെ രാജ്യങ്ങളെ കൊണ്ടുവരണമോ എന്നുള്ളതാണ് നിലവിലെ പെർമനന്റ് സീറ്റിലുള്ള അംഗങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഒരുപക്ഷെ ഇന്ത്യയെ മാത്രം കൊണ്ടുവരാൻ അവർ തയ്യാറായേക്കാം. എന്നാൽ ബ്രസീൽ പറയുന്നുണ്ട്, സൗത്ത് ആഫ്രിക്ക ചോദിക്കുന്നുണ്ട്, അതുപോലെ ജപ്പാന് താല്പര്യമുണ്ട്, ജർമ്മനിക്ക് താല്പര്യമുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് മുൻ ഈ പറയുന്ന സെക്യൂരിറ്റി കൗൺസിലിന്റെ ചീഫായി പ്രവർത്തിച്ചിരുന്ന സിംഗപ്പൂരുകാരനായിട്ടുള്ള ഈ ഒരു ഡിപ്ലോമാറ്റ് പറയുന്നത്. അതായത് ഇന്ത്യയെ കൊണ്ടുവരൂ, ആരെ മാറ്റിയിട്ട്? നമ്മുടെ ബ്രിട്ടനെ മാറ്റിയിട്ട്. ബ്രിട്ടൻ ഇന്ന് പഴയ സ്വാധീനമില്ല. മാത്രമല്ല യൂറോപ്പിൽ നിന്ന് 2 അംഗങ്ങളുണ്ട്, അത് ഫ്രാൻസും ബ്രിട്ടനും. അത്രയും 2 അംഗങ്ങളുടെ ആവശ്യം യൂറോപ്പിലില്ല. കാരണം എന്ന് വെച്ചാൽ ആകെ യൂറോപ്പിൽ ഒരു 70-72 കോടി ജനങ്ങളെ ഉള്ളൂ. അതിന്റെ പല മടങ്ങ് ജനസംഖ്യയുണ്ട് ഏഷ്യയിൽ. ഇന്ത്യയിൽ മാത്രമുണ്ട് 145 കോടി. ബ്രിട്ടനിൽ ആകെ ഉള്ളത് 6.7 കോടി ജനങ്ങളാണ്.
ഇന്ത്യയിലെ നമ്മുടെ തമിഴ്നാട്ടിൽ മാത്രമുണ്ട് അതിനേക്കാൾ കൂടുതൽ ജനം. അപ്പൊ അതുകൊണ്ട് ബ്രിട്ടനെ ഈ ഒരു യു എന്നിന്റെ സ്ഥിരാംഗത്വത്തിൽ നിന്ന് മാറ്റിയിട്ട് പകരം ഇന്ത്യയെ അവിടേക്ക് കൊണ്ടുവരണമെന്നുള്ള വളരെ കൗതുകകരമായ ഒരു വാദം മുന്നോട്ട് വയ്ക്കുകയാണ് ഇദ്ദേഹം. അദ്ദേഹം ബ്രിട്ടനോട് ആവശ്യപ്പെടുകയാണ്, സ്വയം നിങ്ങൾ മാറി നിൽക്കാൻ തയ്യാറാവണം, നിങ്ങൾക്ക് പഴയ ശക്തിയൊന്നും ഇപ്പോഴില്ല, നിങ്ങൾ മാറിക്കൊടുക്കുക, ഇന്ത്യ പകരം നിങ്ങളുടെ സ്ഥാനത്തേക്ക് വരട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. യു എൻ സിയിൽ 2001-2002 കാലഘട്ടത്തിൽ ഇദ്ദേഹം യു എൻ സിയുടെ ചീഫായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്, കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് യു കെ അവരുടെ വീറ്റോ പവർ പോലും ഉപയോഗിച്ചിട്ടില്ല, അത് അവരുടെ ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്, അവരുടെ ശക്തി ചോർന്നിരിക്കുന്നു, അവർക്ക് പഴയ സ്ട്രെങ്ത് ഇല്ല എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞിരുന്നു, ഇന്ത്യ ഉറപ്പായും യു എൻ രക്ഷാസമിതിയിൽ സ്ഥിരാംഗമായി മാറുക തന്നെ ചെയ്യുമെന്ന്. മാത്രമല്ല ഇതിനായിട്ട് പല ഫോറങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, പല നീക്കങ്ങൾ നടക്കുന്നുണ്ട്, ഇന്ത്യ തനിച്ചിതിൽ കയറാനായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്, G4 പോലെയുള്ള കൂട്ടായ്മകളിലൂടെ, അതായത് ഈ ഒരു മോഹമുള്ള പെർമനന്റ് സീറ്റ് മോഹമുള്ള ബ്രസീൽ, ജർമ്മനി, ഇന്ത്യ, ജപ്പാൻ ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മ, ആ തരത്തിലുള്ള നീക്കം നടക്കുന്നുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളായിട്ടുള്ള ബ്രസീൽ, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ആ തരത്തിലുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. ഇതിനു പുറമെ ചെറുതും വലുതുമായ രാജ്യങ്ങളെ കൊണ്ടെല്ലാം തന്നെ യു എന്നിൽ സമ്മർദ്ദം ചെലുത്തിക്കാനുള്ള നീക്കങ്ങളും ഇന്ത്യ നടത്തുന്നുണ്ട്. 2022 നമ്മൾ വേൾഡിലെ 5th largest എക്കണോമി ആയിട്ട് മാറിയിരുന്നു, ബ്രിട്ടനെയും ഫ്രാൻസിനെയും ഒക്കെ പിന്നിലാക്കിക്കൊണ്ട്. വൈകാതെ നമ്മൾ വേൾഡിലെ 3rd largest കൺട്രി ആവും. വളരെ പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ്, വളരെ ഉയർന്ന പോപ്പുലേഷനുണ്ട്, യങ്സ്റ്റേഴ്സ് കൂടുതലുണ്ട്, ചൈനയ്ക്കൊക്കെ ഉള്ള മിലിറ്ററി സ്ട്രെങ്ത് ഇന്ത്യക്കുണ്ട്, ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇന്ത്യൻ ഓഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ്, ഇൻഡോ പസഫിക് റീജിയണിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ്, അതിലുപരിയായിട്ടൊരു ശക്തമായ ഏഷ്യൻ രാജ്യം, ലോകത്തെ മികച്ച ബഹിരാകാശ രംഗത്തെ പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളിലൊന്ന്, അതായത് വികസിത രാഷ്ട്രങ്ങൾക്ക് പോലും ഇന്ന് ബ്രിട്ടനും ഫ്രാൻസിനും പോലും കഴിഞ്ഞിട്ടില്ല ചന്ദ്രൻ അല്ലെങ്കിൽ ചൊവ്വ പോലെയുള്ള മിഷൻസ് വിജയിപ്പിക്കാൻ, അത് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആയുധങ്ങളായിക്കോട്ടെ, ടെക്നോളജിയുടെ കാര്യത്തിലായിക്കോട്ടെ, ഇന്ത്യ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഗ്ലോബൽ സൗത്തിന്റെ ഒരു ലീഡർഷിപ്പിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു, അങ്ങനെ ഒരുപാട് ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ യു എൻ രക്ഷാസമിതിയിൽ സ്ഥിരാംഗമാവുക എന്നത് അനിവാര്യമായ ഒരു കാര്യമാണ്. അപ്പൊ അതിന് വളരെ കൗതുകമുള്ള ഒരു ആശയം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ബ്രിട്ടൻ അതിന് തയ്യാറാകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തയ്യാറാകുമെന്ന്, അതിന് വളരെ സാധ്യത കുറവാണ്. പക്ഷേ ഇത്തരമൊരു സമ്മർദ്ദം ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മേലേക്ക് കൊണ്ടുവയ്ക്കാൻ ഇത്തരം നീക്കങ്ങൾ സഹായിക്കും. അതായത് പണിപാളും പെട്ടെന്ന് തന്നെ ഇന്ത്യയെ കൂടെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള പണികൾ വരുമെന്ന് ഇവരൊക്കെ ഒന്ന് ഭയക്കും. കാരണം യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗം ഇന്ത്യ അർഹിക്കുന്നതാണ്. ബ്രിട്ടനും ഫ്രാൻസിനുമുള്ളതിനേക്കാൾ കൂടുതൽ ആഗോളതലത്തിൽ സ്വാധീനം ഇന്ന് ഇന്ത്യക്കുണ്ട്. അത് ആഫ്രിക്കയിലാണെങ്കിലും ശരി, സൗത്ത് അമേരിക്കയിലാണെങ്കിലും ശരി, ഏഷ്യയിലാണെങ്കിലും ശരി, ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ അമേരിക്കയുടെ ഒരു പച്ചയിൽ മാത്രം നിന്ന് പോകുന്ന രാജ്യങ്ങളാണ്. എന്തായാലും പുതിയ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ പെർമനന്റ് അംഗമായി തന്നെ ഉണ്ടാകും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.